ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുത്തബാക്ക് ബ്രെഡ് ബോക്സ് ആണ് ഇന്ന് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നോമ്പ് തുറന്ന ശേഷം പള്ളിക്കന്നിക്കൊപ്പം ഇത് ഇങ്ങനെ ഒരു ബോക്സ് മതിയോ നമ്മുടെ വയറ് നിറയ്ക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത ശേഷം കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊടിച്ച് ഒഴിക്കാം. ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ സൈഡ് ഹാർഡാണെന്നുണ്ടെങ്കിൽ മാത്രം കട്ട് ചെയ്താൽ മതിയാവും, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് മൈദമാവും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ പേസ്റ്റ് ആക്കി എടുക്കുമല്ലോ ആ ഒരു രീതിക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മുടെ മുത്തബാക്കിൻ്റെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. മുത്തബാക്കിൻ്റെ ഫില്ലിങ്സിൻ്റെ റെസിപ്പി ഞാനും മുത്തബാക്ക് പോളാർ റെസിപ്പിയിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക, ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൊടുക്കുക. അപ്പോൾ തീർച്ചയായും ഒന്ന് പോയി കാണുക. ഇനി നമുക്ക് ഫില്ലിങ്സ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് വേറൊരു ബ്രെഡ് കട്ട് ചെയ്തത് വെച്ച് കൊടുത്ത് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിന് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു എഗ്ഗിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിൽ വെച്ച് ഒന്ന് റോൾ ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി ആ ഒരു ബ്രെഡിനെ ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ, അതാണ് കേട്ടോ ബ്രൗൺ കളറായി കിടക്കുന്നത്. അപ്പോൾ അത് റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന എല്ലാ ബ്രെഡും ഇതുപോലെ അങ്ങ് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഓയിൽ നമ്മുടെ ഈ ഒരു ബ്രെഡിൻ്റെ ഹാഫ് പോർഷൻ വരെ എങ്കിലും വേണം. നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. ഇത്രയെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ തന്നെ നല്ലപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നത് വരെ നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ നല്ലപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബ്രെഡ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അതും കൂടാതെ നമ്മുടെ മുത്തബാക്കിൻ്റെ ഫില്ലിങ്സ് ആയതുകൊണ്ട് തന്നെ പറയാനില്ല, നല്ല ടേസ്റ്റിയാണ്. നമ്മൾ സാധാരണ ഉള്ളി കൊണ്ട് റെഡിയാക്കുന്ന മസാലനേക്കാളും നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു മുത്തബാക്കിൻ്റെ ഫില്ലിങ്സ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.